ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രണ്ടാം ഏകദിനത്തിലും പരാജയം ഏറ്റുവാങ്ങിയതോടെ പരമ്പര നഷ്ടമായി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് ഇന്ത്യൻ ടീം. ഈ ടൂർണമെന്റിലെ പരാജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങൾ ഇന്ത്യയെ തുടർച്ചയായി വേട്ടയാടാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായുള്ള ഇന്ത്യയുടെ പ്രകടനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വിവിധ ഫോർമാറ്റുകളിലായി ഇന്ത്യയുടെ തുടർച്ചയായ ഏഴാമത്തെ തോൽവിയാണ് ഇന്നലെ ഉണ്ടായത്. ഏഴ് തോൽവികളിൽ അഞ്ചും ഏകദിനത്തിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ശേഷിച്ച രണ്ടെണ്ണമാവട്ടെ ടെസ്റ്റിലും. ന്യൂസിലാൻഡിനോട് അവരുടെ നാട്ടിൽ ഏകദിനത്തിൽ 0-3 ടെസ്റ്റിൽ 0-2 സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ഇന്ത്യ കളിച്ച ആദ്യ പരമ്പരയാണ് ഓസ്ട്രേലിയക്കെതിരെ നടന്നത്. അതിലും ആദ്യ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ തന്നെ ഇന്ത്യ പരാജയപ്പെട്ടു. 7 മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കുന്ന സാഹചര്യം ഇതിനു മുൻപുണ്ടായത് 2002-2003 കാലഘട്ടത്തിലായിരുന്നു. ഏകദിനത്തിൽ ഇന്ത്യ ഇതിനു മുൻപ് തുടർച്ചയായി 5 മത്സരങ്ങൾ തോറ്റതാവട്ടെ 2015-16 സീസണിലും. കരുത്തരായ ടീം തന്നെയാണ് എല്ലാ ഫോർമാറ്റിലും ഇന്ത്യക്കുള്ളത്. ബാറ്റിംഗ് നിരയിലും ബൗളിംഗ് നിരയിലും ലോകോത്തര താരങ്ങൾ തന്നെ കളിക്കുന്നു. എന്നിട്ടും തുടരെ വലിയ പരാജയങ്ങൾ നേരിടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം നായകൻ വിരാട് കോഹ്ലിയിലേക്കും ടീം മാനേജ്മെന്റിലേക്കും എത്തുമെന്നത് ഉറപ്പാണ്. ഏകദിന പരമ്പര നഷ്ടമായതിന് പിന്നാലെ കോഹ്ലിയുടെ പ്രധാന വിമർശകരിൽ ഒരാളായ മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ താരത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.